അന്തസ് വേണോടാ അന്തസ്. ബിഗ് ബോസ് ഇമ്മാതിരി മര്യാദയുടെ അവിടെ കേട്ടിട്ട് നീയൊക്കെ വായും പൊത്തി ഇതിന്റെ മൊത്തം ക്രൂം ഏഷ്യയിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അന്തസ് വേണം. ഇത് പറയാനേ ആളുകൾക്ക് ഭയങ്കര പേടിയാണ് ഏഷ്യാനെറ്റ് ബിഗ് ബോസ്. പിന്നെ അയ്യോ അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ വർക്ക് കിട്ടാതിരിക്കോ. എനിക്ക് അങ്ങനത്തെ ഒരു ഭയവുമില്ല. എനിക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ഏഷ്യാനെറ്റ് എനിക്ക് വർക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ ഒരു രോമം കൊഴിഞ്ഞു പോയ പോലെ ഉള്ളു. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയണം, ഏഷ്യാന്റെ മര്യാദയുടെ കാണിക്കരുത്, ബിഗ് ബോസ് മര്യാദയുടെ കാണിക്കരുത്. വീട്ടിലിരിക്കുന്ന അമ്മയെ ഇമ്മാതിരി പച്ചത്തെറി പറഞ്ഞവിടെ ഒക്കെ നീയൊക്കെ അതിനകത്ത് വെച്ചോണ്ടിരിക്കുന്ന തിരിച്ച് അതിനകത്ത് നിങ്ങളൊരു വാക്കുപോലും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് അന്തസ്സില്ലായ്മയും. ഞാൻ എന്റെ ഒരു ഇതും കൂടെ ഞാൻ വേണ്ട ചുമ്മാ. പിന്നെ ഇനിയിപ്പോ ഞാൻ തെറി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എന്റെ വേണം അത് അതിന്റെ ആവശ്യമില്ല. മര്യാദകളാണ് ഞാൻ പറഞ്ഞ മുഴുവൻ തെറികളും എന്റെ മുഴുവൻ പ്രേക്ഷകരുടെ മനസ്സിൽ വന്ന മുഴുവൻ തെറിയും ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടു. അപ്പോ ഇതിപ്പോ വളരെയധികം പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. സാബു മോൻ ഏഷ്യാനെറ്റിനെയും ബിഗ് ബോസിനെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നിലവിൽ അഖിൽമാരാൽ പ്രതികരിച്ചതിന് അനുകൂലമായി പുള്ളിക്കാരനും ഏഷ്യാനെറ്റിനെതിരെ ബിഗ് ബോസിനെതിരെ പ്രതികരിച്ചു വന്നു. ഇതെനിക്ക് ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ അയച്ചു തന്നതാണ് കേട്ടോ. അപ്പൊ ആക്ച്വലി ഇത് പ്രചരിക്കുന്നുണ്ട്, ഇപ്പം നടന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സീസൺ 2 സമയത്ത് എങ്ങാനുമാണ് ഇത് ഇത് പറഞ്ഞത്. ഇപ്പോഴൊന്നും അല്ല ഇത്, സാബു മോൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സീസൺ 2 സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ വ്യക്തമായി അറിയുന്ന ഒരു കമന്റ് ബോക്സ് കമന്റ് ചെയ്യാം. രജിത് സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ രജിത് സാറ് പുറത്താകുന്ന സമയത്തോ അങ്ങനെ എന്തോ ഒരു സമയത്ത് ആണെന്ന് തോന്നുന്നു. അതർവൈസ് സീസൺ 4 ആണോ? എനിവേ എന്റെ ഒരു ഉറപ്പില്ല കേട്ടോ നിങ്ങള്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ അറിയാതെ അറിയില്ലല്ലോ ഇത് ഇപ്പൊ വന്നാണെന്ന്. ഇപ്പൊ ഞാനതൊക്കെ കണ്ട് ഇതൊക്കെ പണ്ട് കണ്ടതാ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു കറക്റ്റ് ഓർമ്മ വരുന്നില്ല. എങ്കിലും ഇത് ഇപ്പോഴൊന്നും ഉണ്ടായിട്ടുള്ള സംഭവമൊന്നുമല്ല. അപ്പം നിലവിൽ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അതാ പറയാനുള്ളത്. കുറെ പേര് എനിക്ക് അയച്ചു തന്നുകൊണ്ട് ഞാൻ അതിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ സാബു മോൻ അന്ന് പ്രതികരിച്ചാണ്. സാബു മോൻ നട്ടുള്ള ഒരുത്തരാണ്, അതൊരു സംശയമില്ലാത്ത ഒരാള്. ആരെയും മോൻ നോക്കുന്ന ഒരാളൊന്നും അല്ല അയാൾ. പച്ചയ്ക്ക് പറയുന്ന ഒരു വ്യക്തി അയാൾക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ് അയാൾ. മാരാറെ അത് അല്ലെങ്കിൽ അതിനെക്കാട്ടിലൊക്കെ മേളിലൊക്കെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് സാബു മോനൊക്കെ. വേറെ ലെവലാണ്, സംശയമൊന്നുമില്ല. ഇനി മറ്റൊരു കാര്യം വളരെ സീരിയസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നിലവിൽ അഖിൽ മാരാറുടെ ഈ വെളിപ്പെടുത്തലോടുകൂടി ഒത്തിരി പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സീസൺ 6 ഒരു കണ്ടസ്റ്റന്റ് തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ മറ്റൊരു ക്വസ്റ്റ്യൻ മാരാർക്ക് നേരെ ചോദിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടുനോക്കാം. ബിഗ് ബോസ് സീസൺ 5 വിന്നറായ അഖിലേട്ടൻ വന്നിട്ട് ലൈവിൽ വന്ന് കുറേ കാര്യം. ഇത് നമ്മുടെ നിഷാനയാണ്, നമ്മുടെ കോമണർ കണ്ടസ്റ്റൻസിൽ ഒരാളായിട്ടുള്ള നിഷാന. അപ്പം റസ്മിനും നിഷാനയുമാണ് ഈ സീസണിലത്ത് കേറിയിട്ടുള്ള കോമണർ കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കില് എനിക്ക് അറിയില്ല അതൊക്കെ സത്യമാണോ എന്താണോ എന്നുള്ളത്. അതില് പല സ്ത്രീകളെയും പല രീതിയിലും യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു കോമണർ കണ്ടസ്റ്റന്റ്, ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു മോശമായ ഒരു കാര്യങ്ങളും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. സോ അഖിലേട്ടൻ അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. മറ്റൊന്നും കൊണ്ടല്ല, അതിൽ മുന്നേ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴും അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്. ഇനിയും ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട്. സോ അവരെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിർത്തുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത്. സോ അത് അതിലൊരു ക്ലാരിറ്റി വരുത്തണം. ആരാണ് എന്താണെന്നുള്ളത് ഒന്ന് ക്ലിയർ ആയിട്ട് പറയണം. ഓക്കെ, അവരൊരു മത്സരാർത്ഥി ആയിരുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു കാര്യം വരുമ്പോഴേക്കും അവർക്ക് സ്വാഭാവികമായിട്ട് ഒത്തിരി ചോദ്യങ്ങൾ വരും. നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ അനുഭവം ഉണ്ടായോ, ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം. അതുകൊണ്ട് ആ ഒരു സ്ത്രീകളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ആരാണ്, ആരെ കുറിച്ചാണിത്, ആരാര് പറഞ്ഞെന്നുള്ള കാര്യം വ്യക്തമാക്കാനാണ് ഈ പുള്ളിക്കാരത്തി വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം വളരെ വിഭിന്നമായിട്ട് മറ്റൊരു വ്യക്തിയും കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പം മാരാർ ഓൾറെഡി അദ്ദേഹത്തിന്റെ ചാനലില് ഇൻസ്റ്റാഗ്രാമിന്റെ അകത്തൂടെയും അദ്ദേഹത്തിന്റെ ചാനലിലൂടെയും ഒരു കാര്യം ഇട്ടിട്ടുണ്ട്. ഞാൻ എന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാത്തതുകൊണ്ട് കണ്ടു നോക്കാം. അതിനകത്ത് വ്യക്തമായി സ്പഷ്ടമായി കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. പക്ഷേ മറ്റൊരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്, വളരെ ധൈര്യശാലിയായിട്ടുള്ള മറ്റൊരു വ്യക്തി മാരാർക്കെതിരെ വന്നിട്ടുണ്ട്. അഥവാ മാരാർ പറഞ്ഞതിനെ അനുകൂലിക്കുകയും ബിഗ് ബോസിലേക്ക് ഇനി പോകത്തില്ലെന്നും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ റോക്കി. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ സീസണിൽ വിജയമായിട്ടുള്ള അഖിലിന്റെ കുറച്ച് കടുത്ത ആരോപണങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി ബിഗ് ബോസ്. ഓക്കെ, പുള്ളിക്കാരൻ ഇപ്പൊ ഈ ഒരു നിലവിലുള്ള കോൺട്രവേഴ്സിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കാരന്റെ സൈഡിൽ നിന്നുള്ളൊരു പ്രതികരണമാണ്, അസീർ റോക്കിയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമാണ്. പക്ഷേ അസീർ റോക്കി ധൈര്യശാലിയാണെന്നൊക്കെ അറിയാം. അസീർ റോക്കി പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. കുറിച്ചിട്ടും അല്ല വീടിനകം ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അഖില് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എഗ്രിമെന്റ് അതുകൊണ്ടൊന്നും പറയുന്നില്ല.
ആ നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കുന്നവർക്ക് അറിയാം. കാര്യം ലാലേട്ടൻ്റെ ഓരോ വാക്കും നമുക്ക് വേദവാക്കുകളാണ്. അപ്പം അവസാനമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള വാക്ക് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് അവസാനമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതും എന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി. ഓക്കെ, ആ വാക്കുകൾ അസീറോക്ക് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല് ലാലേട്ടൻ പറയുന്ന വാക്കുകൾ എത്രമാത്രം അവിടെ നിൽക്കുന്ന ആൾക്കാരെ സ്വാധീനിക്കും എന്നുള്ള കാര്യമാണ് സിബിന് സംഭവിച്ചൊരു കാര്യമായിട്ട് കണക്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എന്നെയും അവിടെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതായത് ആരെങ്കിലും നിങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയാൽ പോരാ, അടിക്കണം, അടിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അടിക്കണം എന്ന് പുള്ളിക്കാരൻ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് അസീറോക്ക് ഇവിടെ പറയുന്നൊരു കാര്യം. സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് 10 നിരയുടെ മേടിച്ച് ചാടാൻ വേണ്ടിയിട്ട് പറഞ്ഞ ചാടും എന്നൊരു ചോദ്യത്തിന് മറുപടി ചോദിക്കും. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്ന അസീറോക്കിയോട് പുള്ളിക്കാരൻ പറയുന്നത് അത് പുള്ളി അങ്ങനെ എടുത്തു എന്നാണ് പുള്ളി പറയുന്നത്, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഓക്കെ, അതില് എത്രത്തോളം പിന്നെ സ്വീകാര്യത ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിൽ സത്യസന്ധത ഉണ്ട് അഖിൽ പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് കൂടെ അഖിലൊന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണല്ലോ അഖിൽ, അല്ലേ? അഖിൽ ഇപ്പം തന്നെ പറഞ്ഞല്ലോ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എല്ലാം വെട്ടിത്തുറന്ന് പറയും. ഇപ്പം അഖിലിന് എഗ്രിമെൻ്റ് ഇല്ല, റോക്കിക്ക് എഗ്രിമെൻ്റ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ റോക്കി ബൈ റോക്കി ആയിട്ട് മാറുന്നത്. ആക്ച്വലി പുള്ളിക്കാരെ പറയുന്നത് അഖിൽമാരാർക്ക് എഗ്രിമെന്റ് ഇല്ലാത്തതുകൊണ്ട് അഖിൽമാരെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ പേര് പറയുക എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് ചോദ്യം ഓക്കെ ഉയർത്തുന്നത് മാരാർക്കെതിരെയാണ്. മാരാർക്ക് ധൈര്യമുള്ള ഒരാളല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊരു ചോദ്യമാണ് സ്വാഭാവികം. നമുക്ക് പല ആൾക്കാരും കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സാങ്കേതികത്വങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്ത്രീയുടെ പേര് അങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പബ്ലിക്കിൽ പറയാൻ പറ്റുമോ? അവർ തന്നെ വന്ന് പറയുക, അങ്ങനെ സാഹചര്യമുണ്ടെന്ന് പുള്ളിക്ക് വ്യക്തത ഉണ്ട് എന്ന് പുള്ളി ഇന്ന് പുള്ളിയുടെ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ ആ ഒരു കാര്യം അവിടെ കഴിയുന്നു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അസീറോക്കിയോടാണ് എന്റെ ചോദ്യം. അസീറോക്കി ആരാ? അസീറോക്കി എന്ന് വെച്ചാൽ ആരെയും ഭയമില്ലാത്ത, സ്വന്തമായിട്ട് 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ടോയ്ലറ്റ് ഒക്കെ ഉള്ള, വളരെ വലിയ സാമ്പത്തിക സംവിധാനങ്ങളും ഒക്കെ ഉള്ള ആ വ്യക്തി എന്തുകൊണ്ടും എന്തിനേയും വിലക്കെടുക്കാൻ കഴിയുന്ന സാമ്പത്തികമുള്ള ഒരു വ്യക്തിയായിട്ടുള്ള അസീറോക്കിക്ക് എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിനകത്ത് അസീറോക്കി വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, പലതും പറയാനുണ്ട്. പക്ഷെ എനിക്കും കോൺട്രാക്ട് എഗ്രിമെന്റ് എഗ്രിമെന്റും കോൺട്രാക്ട് ലംഘിച്ചു കഴിഞ്ഞാൽ വേറെ നിങ്ങളെ പിടിച്ച് തൂക്കിക്കൊല്ലത്തൊന്നുമില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പൈസ തരത്തില്ല. ഓക്കെ, നിങ്ങൾ വളരെ തുച്ഛമായ ദിവസമേ അവിടെ നിന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് അതിന്റെ പൈസ ചിലപ്പോൾ കിട്ടാതിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവും. ആ ലീഗൽ ആക്ഷന്റെ പ്രകാരം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കേസ് പറയേണ്ടി വരും. അത്രയും ധൈര്യവും ഇതൊക്കെ ഉള്ള അപ്പൊ അഖിൽമാരെ അയാൾ ഒരു ഭയവും ഇല്ലാതെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഇത് പറഞ്ഞു. ഓക്കെ, കോൺട്രാക്ട് ഇല്ലാത്തത് കൊണ്ട് അയാൾ പറഞ്ഞു. പക്ഷേ ആരെയും ഭയമില്ലാത്ത, ഒരു ഒന്നിനെയും പേടിക്കാത്ത, എല്ലാവരോടും എന്തും വിളിച്ചു പറയാൻ ധൈര്യമുള്ള, വളരെ സാമ്പത്തിക അടിത്തറയുള്ള അസീറോക്കിക്ക് എന്തുകൊണ്ട് അങ്ങനെ? അസീറോക്കിക്കും കുറച്ചത് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അസീറോക്കി അത് പറയണ്ടേ? അസീറോക്കി ഈ സമയം ഈ സമയമാണ് അസീറോക്കി ശരിക്കും റോക്കി ബൈ ആവേണ്ടത്. ഫയർ പുറത്താണുള്ളത്, തീ അകത്തല്ല, കാട്ടു തീയല്ല, പുറത്താണ് ഫയർ ഉള്ളത് എന്നൊക്കെ പറയുന്ന അസീറോക്കി ഈ സമയത്ത് ബാലിശമായ ഇങ്ങനെ വിദണ്ഡവാദങ്ങൾ കൊണ്ടുവരാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അസീറോക്കിക്ക് എന്തെങ്കിലും അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടോ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, എനിക്കും ഇപ്പൊ കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്ക് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ എന്ത്, നിങ്ങൾക്ക് അത് ലംഘിച്ചാൽ നിങ്ങളെ പിടിച്ച് തിന്നോ? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കൂടിപ്പോ നിങ്ങൾ അവരുടെ ഈ ഒരു സംഭവം കോൺട്രാക്ട് ഇല്ല, അവർക്കെതിരെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികം ചിലപ്പോൾ കിട്ടാതിരിക്കാം, നിങ്ങളെ ചിലപ്പോൾ അവരുടെ ഷോയിൽ വിളിക്കാതിരിക്കാം, അങ്ങനെ കുറച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലീഗലായിട്ട് അവർ നിങ്ങൾ ആക്ഷൻ എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പിടിച്ച് തിന്നാൻ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് തൂക്കിക്കൊല്ലാൻ പറ്റൂ? ഒന്നും പറ്റത്തില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് സോ അതുകൊണ്ട് അസീറോക്കിക്ക് ചിലപ്പോൾ അവർക്ക് ചിലപ്പം തിരിച്ച് എന്തെങ്കിലും ഡിഫമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെഗേൻസ്റ്റ് സംസാരിച്ച് നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ പൈസ സാമ്പത്തിക അടിത്തറയ്ക്കുള്ള ആളല്ലേ? മാരാര് കാണിച്ചതിന്റെ അത്രയും ഒന്നും ഇല്ലെങ്കിലും അസീറോക്കിക്ക് മാസ് കാണിക്കാൻ പറ്റിയ സമയമായിരുന്നു. എന്റെ അസീറോക്കി കാണിച്ചിട്ടില്ല. പിന്നെ എന്തായിരുന്നാലും അസീറോക്കി ഒരു കാര്യം പറയുന്നു, അദ്ദേഹം ഈ സീസണിലകത്തേക്ക് പോകുന്നില്ല, ഇനി പോകാൻ താല്പര്യമില്ല. കാരണം ഇത്രയൊക്കെ നെഗറ്റീവ് വന്ന സ്ഥിതിക്ക് പുറത്തേക്ക് ഇനി അകത്തേക്ക് പോകാൻ താല്പര്യമില്ല. അസീറോക്കിയോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നിങ്ങളെ കയ്യിൽ നിന്ന് പോയതൊക്കെയാണ്. ഈ നിലവിലുള്ള സാഹചര്യത്തിന്റെ അകത്ത് ഇതിൽ കോൺട്രവേഴ്സിയിലകത്ത് നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല, നിങ്ങളുടെ ഒപ്പീനിയൻ പറയുന്നില്ല, യാതൊരു തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ ആ ഒരു സിനാരിയോ നോക്കണം. ആ ഒരു കാര്യത്തിന്റെ അകത്ത് വന്നേക്കുന്ന ആരോപണങ്ങളിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പോകുന്ന രണ്ട് വ്യക്തികളുണ്ട് ഏഷ്യാനെറ്റിന്റെ അകത്തുള്ള. ആ രണ്ട് വ്യക്തികൾ പണത്തിന് വേണ്ടിയിട്ടും അതുപോലെ സ്ത്രീ ശരീരത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. വിന്നേഴ്സിനെ അവർ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. ആ ആരോപണങ്ങൾക്കൊക്കെ ഈ മാരാര് പറഞ്ഞ ആരോപണം തെറ്റാണ് എങ്കിൽ അവരാണ് ശരിക്കും പറഞ്ഞ ലീഗൽ ആക്ഷൻ മാരാർക്കെതിരെ എടുക്കേണ്ടത്. മാരാര് പറയുന്നതിൻ്റെ അകത്ത് വ്യക്തമായ ഇതുള്ളത് തെളിവുകളെ നമ്മൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വിടുന്നതല്ലല്ലോ, അതിനകത്തുള്ള ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്ക് കോടതികളിലേക്ക് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. വിളിച്ചു പറഞ്ഞൊരു കാര്യം സത്യമാണെന്നിരിക്കെ
അതിനകത്ത് സ്ത്രീകൾ അടക്കം പലരും ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് വ്യക്തത കൊടുക്കേണ്ടത് ഏഷ്യാനെറ്റും അതിന്റെ ടീമും അതിന്റെ ക്രൂ അംഗങ്ങളുമാണ്. നിലവിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ഡയറക്ടറായ അർജുൻ പോലും ഷോ വിട്ടു പോയെന്നോ ഒക്കെയാണ് അറിയുന്നത്. അദ്ദേഹം ഒരു എത്തിക്സ് ഉള്ള ഒരാളെന്നാണ് ഞാൻ അറിയുന്നത്. ആ വ്യക്തിക്കൊന്ന് ഇതിന്റെ കൂടെ കൂട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ അയാൾ പാതി വഴിയിൽ നിന്ന് കളഞ്ഞിട്ട് പോയി എന്നാണ് അറിയുന്നത്. അപ്പൊ നിലവിൽ ഏഷ്യാനെറ്റ് നേരിട്ടാണ് ഈ ഒരു കാര്യത്തിന് ചെയ്യുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. ബാക്കിയുള്ള വിശദാംശങ്ങളൊക്കെ ഞാൻ പുറകെ കൊണ്ടുവരാം. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അലിഗേഷൻസ്, ഒരുപാട് സ്കാം ഇതിന്റെ പുറകിൽ വരുന്നുണ്ട്. സോ അതിനെ കുറിച്ചൊക്കെ വ്യക്തമായി നമ്മുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ അറിയണം. നമുക്കത് അറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അസീറോക്കി പറയുന്നുണ്ട്. അസീറോക്കിക്ക് ഞാൻ പറഞ്ഞു കാരണമല്ല, അസീറോക്കിക്ക് പ്രതികരിക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്ത ഒരാളെന്ന ലെവലിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയം കൊണ്ട് നിങ്ങളും ഉണ്ടായിരിക്കുന്നു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത്രേ പറയാനുള്ളൂ. എന്തായിരുന്നാലും നിഷാനയുടെ ചോദ്യം, ഇതുപോലെ തന്നെ അസീറോക്കിയുടെ ചോദ്യം, ഇതുപോലെ പല ആൾക്കാരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആ രണ്ട് വ്യക്തികൾ, രണ്ട് ആ സ്ത്രീകൾ ആരൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നു, രണ്ട് വ്യക്തികൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഇത് കുറച്ചുകൂടെ ട്വിസ്റ്റിലേക്ക് വരും, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നതിനാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സോ നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ കാണുന്നത്.